കുമ്പളങ്ങ മോരേശ കറി അല്ലെങ്കിൽ പുളിശ്ശേരിയാണ് ചെയ്യാൻ പോകുന്നത്. നെയ്ക്കുമ്പളം, അപ്പോൾ ആദ്യമേ നെയ്ക്കുമ്പളം അരിഞ്ഞ് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഉപ്പുമൊക്കെ ഇട്ടിട്ട് അതിനാവശ്യമുള്ള ചേരുവ ഞാൻ വഴറ്റിയാണ് ചേർക്കുന്നത്. അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ്: ഉലുവ 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ, ജീരകം 1/2 ടീസ്പൂൺ, കുറച്ച് ചുമന്നുള്ളി അല്ലെങ്കിൽ കുറച്ച് സവാള, പച്ചമുളക്. അപ്പോൾ ഇതെല്ലാം കൂടെ വഴറ്റിയെടുക്കണം. ഉലുവയും ജീരകവും ചുവന്നുള്ളിയും പച്ചമുളകും കൂടെ വഴറ്റിയാണ് നമ്മൾ ഈ കുമ്പളം വേവിച്ചതിനകത്ത് ചേർക്കുന്നത്. അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. വഴറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ 1/2 കപ്പ് തേങ്ങ ചിരണ്ടിയത് മിക്സിയിലേക്ക് ഇട്ടിട്ട് ഈ വഴറ്റിയതും കൂടെ ഇട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുത്ത് ആ ഇത് ബോയിൽ ചെയ്ത് വെച്ചേക്കുന്ന കുമ്പളത്തിനകത്തേക്ക് ചേർക്കണം. 1/2 കപ്പ് തൈരാണ് വേണ്ടത്. തൈര് അതിനകത്തേക്ക് ഉടച്ച് ചേർക്കണം. അപ്പോൾ ഇത് തിളയ്ക്കാൻ പാടില്ല. നമ്മൾ മീഡിയം തീയിലിട്ട് ഇളക്കി 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 ചൂടാക്കി വേണം എടുക്കാൻ. തിളച്ച് കഴിഞ്ഞാൽ തൈര് ചേർക്കുന്നതുകൊണ്ട് പിരിഞ്ഞു പോകും. അതുപോലെ ഇൻഗ്രീഡിയൻസ് വഴറ്റി ചേർക്കണം. അതാണ് ഈ ഒരു കറിയുടെ സ്പെഷ്യാലിറ്റി. പുളിശ്ശേരി എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും, പക്ഷേ ഇതൊരു സ്പെഷ്യാലിറ്റിയാണ്. ഈ വഴറ്റി ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രുചി. ലാസ്റ്റ് നമ്മൾ കടുക് പൊട്ടിച്ചിടുക. കടുക് പൊട്ടിക്കുമ്പം ഉള്ളി അരിഞ്ഞിട്ട് കടുക് പൊട്ടിക്കാനും കൂടി ഓർക്കുക. അപ്പോൾ ഒരു നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ലാസ്റ്റ് കുറച്ച് മുളക് പൊടി ഇടണം ഒരു കളറിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ഈ ഒരു കറി മാത്രം ഉണ്ടെങ്കിലും ചോറുണ്ണാൻ പറ്റും, കാരണം അത് ആ വഴറ്റി ചേർക്കുന്ന പറഞ്ഞൊരു പ്രത്യേക ടേസ്റ്റാണിതിന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ.